നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി എന്തെല്ലാം കാണണം? മെട്രോമാൻ ഇ ശ്രീധരനെ ഏറ്റവും അധികം പുകഴ്ത്തിയത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ ഇ ശ്രീധരന് പാലാരിവട്ടം പാലം കൂടി നൽകിയത് മുഖ്യമന്ത്രി. 5 പൈസ ചിലവില്ലാതെ പാലം പുതുക്കി പണിയുന്ന ശ്രീധരനെ മുഖ്യമന്ത്രി പുകഴ്ത്തി. വലിയ ഇമേജുമായി ശ്രീധരൻ BJP. സഖാക്കൾക്ക് ഇതിലും വലിയ പണി കിട്ടാനില്ല. പാലാരിവട്ടം പാലം ഈ ശ്രീധരനെ പുകഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ഇത്രയും വലിയ പണി മനസ്സിൽ പോലും ചിന്തിച്ചില്ല. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ ഈ ശ്രീധരന് പാലാരിവട്ടം പാലം കൂടി നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 5 പൈസ അധിക ചിലവില്ലാതെ നേരത്തെയുള്ള ലാഭത്തിൽ നിന്നാണ് പാലാരിവട്ടം പാലം ഇബ്രാഹിം കുഞ്ഞിനെ പോലും അമ്പരിപ്പിച്ച് പുതുക്കി പണിയുന്നത്. പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശ്രീധരനെ പുകഴ്ത്തിയത് ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു. എന്നാൽ ശ്രീധരൻ BJP വാർത്ത വന്നതോടെ സഖാക്കളാകെ ഞെട്ടിയിരിക്കുകയാണ്. BJP മറ്റു പാർട്ടികളെ പോലെയല്ലെന്നും കേരളത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും മെട്രോമാൻ ഈ ശ്രീധരൻ പറയുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട് തനിക്ക് നിരവധി പദ്ധതികളുണ്ടെന്നും എന്നാൽ അതെല്ലാം ഇപ്പോൾ തന്നെ BJPയുടെ പ്രകടന പത്രികയിൽ ഇടം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. ആദ്യം താൻ പാർട്ടി അംഗത്വമെടുക്കും. തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരാണ് തീരുമാനമെടുക്കുക. എന്നാൽ അക്കാര്യം സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല എന്നും മെട്രോമാൻ പറയുന്നു. കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ താൻ പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ എതിർപ്പുകൾ കാരണം അത് സാധിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. താൻ 10 വർഷങ്ങളായി കേരളത്തിൽ ജീവിക്കുകയാണ്. രാഷ്ട്രീയപരമായി വളരാനാണ് LDFഉം UDFഉം ശ്രമിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അവർ ശ്രദ്ധ നൽകുന്നില്ല. അവരെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ BJPക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നും ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരുമായി ഇരു മുന്നണികളും നിരന്തരം ഏറ്റുമുട്ടലിലാണെന്നും അതുമൂലമാണ് ഇവിടെ കാര്യമായിട്ടൊന്നും സംഭവിക്കാത്തതെന്നും ഈ ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരുമായി യോജിച്ചു പോകാൻ BJPക്കാണ് സാധിക്കുക. താൻ വരുന്നതോടെ BJPയുടെ ഇമേജ് തന്നെ മാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു. ഇന്ത്യക്കുണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് മോദിയെന്നും അദ്ദേഹവുമായി ഏറെയടുത്ത് പ്രവർത്തിക്കാൻ തനിക്ക് സാധിച്ചുവെന്നും ഈ ശ്രീധരൻ പറഞ്ഞു. ഉത്തരവാദിത്ത ബോധമുള്ളയാൾ, സത്യസന്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന തനിക്ക് കേരളത്തിൽ മികച്ച പ്രതിച്ഛായയാണ് ഉള്ളതെന്നും അങ്ങനെ നല്ല പേരുള്ള ഒരാൾ BJPയിൽ ചേരുകയാണെങ്കിൽ വളരെയധികം ആളുകൾ തന്നെ സഹായിക്കുന്നതായി വരുമെന്നും അദ്ദേഹം പറയുന്നു. താൻ വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ജനപിന്തുണ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. BJPയിൽ ചേരുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ വിവിധ മാധ്യമങ്ങളോടായി നടത്തിയ പ്രതികരണത്തിലാണ് ഈ ശ്രീധരൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. താൻ വരുന്നതോടെ പാർട്ടിയുടെ ഇമേജ് തന്നെ പൂർണ്ണമായി മാറുമെന്നും നിഷ്പക്ഷനായി നിൽക്കുന്നത് കൊണ്ട് ഒന്നും സാധിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ശ്രീധരന്റെ കടന്നുവരവ് BJP ക്യാമ്പിൽ ഏറെ ആവേശമുണ്ടാക്കിയിരിക്കുന്നു. എറണാകുളത്തോ തൃശൂരോ ആണ് പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കുക എന്നുള്ള സൂചനകളുണ്ട്. ഈ ശ്രീധരന്റെ പൊതു സ്വീകാര്യത നഗര മണ്ഡലങ്ങളിൽ വോട്ടാകുമെന്നും BJP അനുമാനിക്കുന്നുണ്ട്. ഈ ശ്രീധരൻ BJPയിൽ ചേരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രനാണ് അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.